ഇന്ന് ഏറ്റവും കൂടുതൽ കുടുംബ പ്രേക്ഷകരുള്ള പരമ്പരയാണ് കൗമുദി ടി വി സംപ്രേഷണം ചെയ്യുന്ന അലിയൻസ് എന്ന പരമ്പര. ഈ പരമ്പരയിൽ തുടക്കം മുതലുള്ള കഥാപാത്രമാണ് മുത്ത്. തിരുവനന്തപുരം സ്വദേശി അക്ഷയയാണ് പരമ്പരയിൽ മുത്ത് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. 4ാം ക്ലാസ്സിൽ വച്ചാണ് അക്ഷയ ഈ പരമ്പരയിൽ അഭിനയിക്കാൻ എത്തുന്നത്. ഇപ്പോൾ താരം 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. അളിയൻ വേഴ്സസ് അളിയൻ എന്ന പേരിൽ അമൃത ടി വിയിൽ സംപ്രേഷണം ചെയ്ത പരമ്പര പിന്നീട് അളിയൻസ് എന്ന പേരിൽ കൗമുദി ടി വിയിലേക്ക് മാറ്റുകയായിരുന്നു. അളിയൻ വേഴ്സസ് അളിയനിൽ അക്ഷയയുടെ പേര് തക്കിളി എന്നായിരുന്നു. പിന്നീട് അത് അളിയൻസിൽ മുത്താക്കി മാറ്റുകയായിരുന്നു. അളിയൻസിന്റെ സംവിധായകൻ രാജേഷ് തലച്ചെറിയെ ഒരു ക്രിസ്മസിന്റെ അന്ന് അക്ഷയ വിളിച്ചപ്പോൾ പുതിയ സീരിയലിന്റെ ലൊക്കേഷനിലേക്ക് വരാൻ പറയുകയും അതനുസരിച്ച് അക്ഷയ അവിടെ എത്തുകയും പരമ്പരയിലെ പ്രധാന വേഷമായ തിന്റെ വേഷം അക്ഷയക്ക് കൊടുക്കുകയും ആയിരുന്നു. അക്ഷയുടെ ആദ്യ സീരിയലല്ല അളിയൻസ്. അളിയൻസിന് മുമ്പ് അളിയൻസിന്റെ സംവിധായകൻ രാജേഷ് തലച്ചിറ സംവിധാനം ചെയ്ത പകിട 12 എന്ന പരമ്പരയിൽ താരം അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഓഡിഷൻ വഴിയായിരുന്നു പകിട 12 അക്ഷയ്ക്ക് അഭിനയിക്കാൻ അവസരം ലഭിച്ചത്. യഥാർത്ഥ അച്ഛനും അമ്മയോടും എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അളിയൻസ് പരമ്പരയിലെ അച്ഛനോടും അമ്മയോടും താൻ പെരുമാറുന്നത് എന്നും തങ്കത്തിനും ക്ലീറ്റോയ്ക്കും യഥാർത്ഥ ജീവിതത്തിൽ പെൺമക്കൾ ഇല്ലാത്തതിനാൽ ഒരു മകൾക്ക് തരേണ്ട എല്ലാ വാത്സല്യവും കരുതലും ഇരുവരിൽ നിന്നും തനിക്ക് ലഭിക്കുന്നുണ്ടെന്നും മുത്ത് പറയുന്നു. അമ്മയും അച്ഛനും ചേട്ടനും അടങ്ങുന്നതാണ് മുത്തിന്റെ യഥാർത്ഥ കുടുംബം. അച്ഛന്റെ പേര് അനിൽകുമാർ, ബിസിനസ്സുകാരനാണ്. അമ്മ സ്മിത അളിയൻസ് പരമ്പരയിൽ സുലു എന്ന ഒരു ചെറിയ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ചേട്ടൻ ആകാശ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. സ്കൂളിൽ നിന്നും വീട്ടിൽ നിന്നും അഭിനയിക്കാൻ നന്നായി പിന്തുണ ലഭിക്കുന്നുണ്ടെന്ന് താരം പറയുന്നു. ഇതുവരെ 8 സീരിയലുകൾ താരം ചെയ്തിട്ടുണ്ട്. അളിയൻസ് പരമ്പരയിലെ താരം അനീഷിന്റെ കൂടെ അദ്ദേഹത്തിന്റെ മകളായി സകുടുംബം ശ്യാമള എന്ന പരമ്പരയിലും അക്ഷയ അഭിനയിച്ചിട്ടുണ്ട്. കൂടാതെ മമ്മൂട്ടിയുടെ കൂടെ ദ ഗ്രേറ്റ് ഫാദർ, സുരാജ് വെഞ്ഞാറമൂടിന്റെ ചിത്രമായ ഹെവൻ, പപ്പ എന്നീ സിനിമകളിലും അക്ഷയ അഭിനയിച്ചിട്ടുണ്ട്. പലരും പല സ്ഥലത്ത് വച്ച് കാണുമ്പോൾ മുത്തല്ലേ എന്ന് ചോദിച്ച് വരാറുണ്ടെന്നും അക്ഷയ പറയുന്നു. കുട്ടിക്കാലം മുതലുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു ആക്ടിംഗ്. അത് തുടർന്ന് പോകണമെന്നും അതുവഴി വലിയ പ്രൊജക്റ്റുകളിലേക്ക് പോകണമെന്നും അതിനോടൊപ്പം തന്നെ വിദ്യാഭ്യാസവും മുന്നോട്ട് കൊണ്ടുപോയി പ്രൊഫഷണലായിട്ടുള്ള ഒരു കരിയർ നേടിയെടുക്കണമെന്നും അഭിനയവും വിദ്യാഭ്യാസവും ഒരുമിച്ച് കൊണ്ടുപോകണമെന്നുമാണ് ഇപ്പോൾ അക്ഷയയുടെ ആഗ്രഹം.